നമസ്കാരം. പാലക്കാട്ടെ റെസ്റ്റോറൻറ്റിൽ രമ്യ ഹരിദാസ് എംപിയും മുൻ MLA VT ബൽറാമും റിയാസ് മുക്കോളിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിലെ വിവാദം ചൂടുപിടിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസമായ ഞായറാഴ്ചയും മറ്റ് ദിവസങ്ങളിലും അടക്കം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല എന്നിരിക്കെ ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത് ചോദ്യം ചെയ്തവരെ രമ്യ ഹരിദാസിന്റെ സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ പാളയം പ്രദീപ് ഭീഷണിപ്പെടുത്തുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ പിന്നീടുള്ള പ്രതികരണത്തിൽ രമ്യ പറഞ്ഞത് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനാലാണ് തൻ്റെ കൂടെയുള്ളവർ യുവാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ്. ഇത് പച്ചക്കള്ളമാണ് എന്ന് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ചീപ്പ് ഷോ എന്തിനാണ് രമ്യ ഹരിദാസിനെ പോലെ ഒരു MP പുറത്തിറക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്ന പ്രധാന വിമർശനം. രമ്യ ഹരിദാസിനെതിരെ കൂടുതൽ ആരോപണവുമായി ഇരയായ സനൂപും രംഗത്തെത്തി. താൻ നിയമലംഘനത്തെ കുറിച്ച് ചോദിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് സനൂപ് പറയുന്നത്. MP ക്കൊപ്പം ഉണ്ടായിരുന്നവർ ആദ്യം തന്റെ അടുത്തേക്ക് വന്നു, രണ്ടാമത് മൊബൈൽ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു. അപ്പോഴാണ് മർദ്ദനമുണ്ടായത്. കാറിലിരുന്ന MP ഇത് തടയാൻ ശ്രമിച്ചില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സനൂപ് ചികിത്സയും തേടി. ഇതിനു മുൻപും രമ്യ ഇത്തരം കള്ളക്കഥകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട്. പാലക്കാട് CPM നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രമ്യ ഹരിദാസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. എന്നാൽ ഭീഷണി മുഴക്കിയെന്ന രമ്യയുടെ പരാമർശം അടിസ്ഥാനരഹിതമാണ് എന്നാരോപിച്ചുകൊണ്ട് CPM നേതാക്കളും രംഗത്തെത്തിയിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ഹരിതസേന അംഗങ്ങളും ഇതിലൂടെ പ്രതികരിച്ചിരുന്നു. MP യാണ് മോശമായി സംസാരിച്ചത് എന്നാണ് ഇവരും വീഡിയോയിലൂടെ പ്രതികരിച്ചുകൊണ്ടെത്തിയത്. രമ്യ സ്വന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പിന്നെ ഇരവാദം ഉന്നയിച്ച മറ്റുള്ള വരെ വേട്ടക്കാരനാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇങ്ങനെയാണ് രമ്യ ഹരിദാസ് MP യെ കുറിച്ച് പൊതുവെ ഉയരുന്ന വാദം. എന്നാൽ തനിക്കെതിരെ CPM പ്രവർത്തകർ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ അന്നും രമ്യ ഉറച്ചു നിന്നു. സമാനമായ സംഭവം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് അവരെ ചെറുത്തത്. ഇത്തരത്തിലുള്ള വാദം തന്നെയാണ് MP ആയതിനു ശേഷം നിരവധി തവണ രമ്യ ഹരിദാസ് ഉന്നയിച്ചിട്ടുള്ളത്. രമ്യ ഹരിദാസിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു പാർലമെന്റ് അംഗത്തിന് ചേരാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ തനിക്കെതിരെ എന്തെങ്കിലും കുറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടാണ്, തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചിട്ടാണ്, ഇത്തരത്തിലുള്ള വാദമാണ് രമ്യ ഹരിദാസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. ഇതുപോലെ സമാനമായ സംഭവം തന്നെയാണ് ഇന്നലെയും അരങ്ങേറിയത്. അതേസമയം ലോക്ക്ഡൌൺ ലംഘിച്ചതിന് ഹോട്ടലിനെതിരെ കസബ പോലീസ് കേസെടുത്തു. ഹോട്ടലിനെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരമാണ് കേസെടുത്തത്. MP യും സഹപ്രവർത്തകരും ഹോട്ടലിനുള്ളിലിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ സമീപമുള്ള മേശയിൽ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നതായും ദൃശ്യങ്ങളിലുണ്ട്. ഇത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കലമണ്ഡപം സ്വദേശി സനൂപിന് നേരെ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. ഹോട്ടലിൽ പാഴ്സൽ വാങ്ങാനാണ് പോയതെന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. കാലിന് സുഖമില്ലാത്തതിനാൽ ഹോട്ടൽ ഉടമ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല. തൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ വിടാൻ പറഞ്ഞു. യുവാവ് കേട്ടില്ല. അപ്പോഴാണ് പ്രതികരിച്ചത്. ഇങ്ങനെയാണ് രമ്യ പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നാണ് പുറത്തുവന്ന വീഡിയോയും വ്യക്തമാക്കുന്നത്.